കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചിക്കൻ മപ്പാസ് ആണ് ഉണ്ടാക്കുന്നത്. കേരള സ്റ്റൈലിലുള്ള വളരെ രുചിയേറിയ തേങ്ങാപ്പാലൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു കറിയാണിത്. ഇത് നമുക്ക് പത്തിരി, അപ്പം, നൂൽപൊട്ട്, നെയ്ച്ചോറ് അങ്ങനെ എന്തിൻ്റെ കൂടെയും വളരെ രുചിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ മപ്പാസ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. ചിക്കൻ മപ്പാസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 3/4 kg ചിക്കനാണ്. കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്ത് വെക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 1/4 teaspoon മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 teaspoon കുരുമുളക് പൊടി, ഏകദേശം 1/2 teaspoonോളം ഗരം മസാല പൊടി, കുറച്ച് ഉപ്പ്. ഞാൻ ഏകദേശം 1/2 teaspoonിലധികം ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടി നല്ലപോലെ ചിക്കനിലങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കുറേ സമയം വെക്കണം എന്നൊന്നുമില്ല. ഇതേപോലെ ഈ ഒരു മസാല പുരട്ടിയതിന് ശേഷം നമ്മൾ സവാളയൊക്കെ ഒരു വഴറ്റുന്ന സമയം മാത്രം വെച്ചാൽ മതി. അപ്പോൾ നല്ലപോലെ മസാലയൊക്കെ പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടാക്കിയ പാത്രത്തിലേക്ക് നമുക്കൊരു 2 tbsp വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ആദ്യം നമുക്ക് 1/2 teaspoon കുരുമുളക് ചേർക്കാം. പിന്നെ ഏകദേശം 1 teaspoonോളം പെരുംജീരകം, അതായത് വലിയ ജീരകം ചേർക്കുന്നുണ്ട്. 2-3 കഷ്ണം പട്ട ചേർക്കാം. 2 ഏലക്കായ ചേർക്കാം. 1-3 ഗ്രാമ്പു. 1 ബേ ലീഫ്. ഇത്രയും ചേർത്തതിന് ശേഷം ഈ സ്പൈസസൊക്കെ ഒന്ന് എണ്ണയിലേക്കൊന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം 2 സവാള അരിഞ്ഞത് ചേർക്കാം. സവാള നേരിയതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ അങ്ങ് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് 2 tbsp വരെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും 3 പച്ചമുളകും ചേർക്കുന്നുണ്ട്. പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ അങ്ങ് വഴറ്റിയെടുക്കാം. ഞാനിവിടെ വെളുത്തുള്ളി കൂടുതലും ഇഞ്ചി കുറച്ചു മാത്രമാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിയുടെ പകുതിയോളം മാത്രം ഇഞ്ചി എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ അങ്ങ് വഴറ്റി ഇതിൻ്റെയൊക്കെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. സവാളയുടെയും ഒക്കെ കളറ് നല്ലപോലെ അങ്ങ് മാറി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 tbsp മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. 1/2 teaspoon വരെ മഞ്ഞൾപ്പൊടി, 2 teaspoon കുരുമുളക് പൊടി, 1 teaspoon ഗരം മസാല പൊടി. ഇത്രയും പൊടികൾ ചേർത്തിട്ട് നല്ലപോലെ അങ്ങ് വഴറ്റിയെടുക്കാം. ഏകദേശം 1 മിനിറ്റെങ്കിലും നന്നായിട്ടങ്ങ് വഴറ്റുക. ചെറിയ തീയിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കണം. പൊടികൾ ചേർത്ത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 തക്കാളി ചേർക്കാം. 1 ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തക്കാളി ചേർത്തിട്ട് കുറേ സമയം അങ്ങ് വഴറ്റാനൊന്നും നിൽക്കണ്ട. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് തക്കാളി ചേർത്ത ഉടനെ തന്നെ നമ്മൾ നേരത്തെ മസാല പുരട്ടിയ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് ഇതേപോലെ കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നല്ലപോലെ അങ്ങ് ഇളക്കി കൊടുക്കണം. 1-3 മിനിറ്റ് സമയമെങ്കിലും ഇതേപോലെ 1 medium to high flame നല്ലപോലെ അങ്ങ് ഇളക്കിയെടുക്കുക. എന്നിട്ട് ചിക്കൻ്റെയൊക്കെ കളറൊന്ന് മാറി വരണം. ആ പിങ്ക് കളറ് മാറിയിട്ട് കുറച്ചൊരു വെള്ള കളറായിട്ട് വരണം. ഇത് കണ്ടില്ല, ഇപ്പോൾ നല്ലപോലെ 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. എന്നിട്ട് 5 മിനിറ്റ് ചെറിയ തീയിൽ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് മതി, ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. 1-5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. അതേപോലെ തന്നെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി മാറിയിട്ടുണ്ട്. ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഞാനിവിടെ തേങ്ങയുടെ 2 പാല് 2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് 500 ml 2 പാലാണ് ചേർക്കുന്നത്. നേരിയ പാല്, നേരിയ തേങ്ങാപ്പാൽ 2 കപ്പ് ചേർത്തിട്ടുണ്ട്. ഞാൻ 2 കപ്പ് തേങ്ങ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് പാല് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് തേങ്ങാപ്പാലിന് പകരം നമുക്ക് ടിന്നിൽ കിട്ടുന്ന തേങ്ങാപ്പാൽ അല്ലെങ്കിൽ തേങ്ങയുടെ പൗഡർ ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടുക നമ്മൾ ഫ്രഷായിട്ട് ഇതേപോലെ തേങ്ങാപ്പാൽ എടുക്കുമ്പോഴാണ്. അപ്പോൾ 2 കപ്പ് പാല് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. 1 പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചേർത്തിരിക്കുന്നത് 2 പാലാണ്. നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക.
അതിനുശേഷം നമുക്കിത് അടച്ച് വെക്കാം. എന്നിട്ട് നല്ലോണം ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുക. നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ച് അടച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് വെട്ടിത്തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നല്ല ഫ്ലെയിം കൂട്ടിയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. നമ്മൾ നേരത്തെ ചിക്കനിൽ കുറച്ച് ഉപ്പ് ചേർത്തതേ ഉള്ളൂ, വേറെ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് വീണ്ടും അടച്ച് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനി നമുക്ക് ഈ ചിക്കൻ വേവിക്കാൻ. അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അരമണിക്കൂർ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അരമണിക്കൂർ വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ ഈ ചിക്കൻ നല്ല പോലെ അങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലെ ഗ്രേവിയൊക്കെ കുറച്ചൊന്ന് തിക്കായി മാറിയിട്ടുണ്ട്, അതുപോലെ നല്ലൊരു കളറും വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള പാല്, അരക്കപ്പാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 കപ്പ് തേങ്ങ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പാലുണ്ടാക്കിയത്. അപ്പോൾ അതിൽ നിന്നും ആദ്യം പിഴിഞ്ഞെടുത്ത 1/2 കപ്പ് പാല് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ. അപ്പോൾ ഒന്നാം പാല് ചേർത്തിട്ട് പിന്നെ കുറേ സമയം അങ്ങ് തിളപ്പിക്കാൻ നിൽക്കണ്ട. ചെറുതായിട്ടൊന്ന് ചൂടായി ചെറിയൊരു തിള വരുന്ന സമയത്ത് തന്നെ നമുക്ക് കറി അടുപ്പത്തുനിന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ ഒന്നാം പാല് ചേർത്തിട്ട് ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ ഒന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി, ഇനി കൂടുതൽ സമയം ഇത് വെക്കണ്ട, ഒരുപാട് അങ്ങ് തിളക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് ഈ കറി അടുപ്പത്തുനിന്ന് മാറ്റാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയിലേക്കൊന്ന് കാച്ചി ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമുക്ക് 1 അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു 5-6 ചെറിയ ഉള്ളി, അതായത് കുഞ്ഞുള്ളി നേരിയതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കാം. ഈ ചെറിയ ഉള്ളി ഈ എണ്ണയിൽ കിടന്നിട്ട് നല്ല ഗോൾഡൻ കളറായിട്ട് മാറി വരണം. അത്ര വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടെ മാത്രം ഒന്ന് ഇളക്കിയാൽ മതി. ഇതിപ്പോൾ നല്ല ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. ഈ സമയത്ത് 2 പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. പച്ചമുളകും കൂടി ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്കൊരൽപ്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി എണ്ണയിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കുഞ്ഞുള്ളി കാച്ചിയത് അവസാനം മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്നുകൂടി മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ രുചിയേറിയ ചിക്കൻ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടെ തന്നെ നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര രുചിയായിട്ടുള്ള ഒരു കറിയാണ്. നമ്മുടെ കേരള സ്റ്റൈലുള്ള തനി കേരള കറിയാണിത്. അപ്പോൾ നമുക്ക് അപ്പത്തിനൊക്കെ പറ്റിയ അടിപൊളി കറിയാണ്. അപ്പത്തിനും പത്തിരിക്കും എല്ലാത്തിനും നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.